പേരനിത ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവനിപ്പോൾ ബി ഡി എസ് തേർഡ് ഇയർ പഠിക്കുന്നു. അപ്പം ടെൻത്തിലും ട്വൽത്തിലും എല്ലാത്തിലും എ പ്ലസ് ഒക്കെ കിട്ടി വളരെ നന്നായിട്ട് പഠിച്ചു. പക്ഷെ പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നു. അപ്പോൾ ആദ്യത്തെ വർഷം ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. മോൻ്റെ പേര് ക്രിസ് എന്നാണ്. അതിനുശേഷം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എല്ലാ ഓഗസ്റ്റിലും ആണ് എക്സാം നടക്കുന്നത്. 2014 ഓഗസ്റ്റിൽ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ അച്ഛനെ കാണാനിടയായി. അപ്പം അച്ഛൻ പറഞ്ഞു പേപ്പർ നോക്കുന്ന അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അധ്വാനം അഞ്ചപ്പവും രണ്ട് മീനും പോലെയാണ്. അപ്പം അത് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും 2014 ഡിസംബറിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പേടിച്ചിരുന്ന വിഷയത്തിനും എല്ലാത്തിനും ഓവറോൾ 67% കിട്ടി. അപ്പം 50% വേണം പാസ്സാകാൻ. അപ്പോൾ 50% കിട്ടണമെന്നാണ് എല്ലാ കുട്ടികളും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ടഫാണ് എക്സാംസ്. അപ്പോൾ ആ 67% തന്നു, ദൈവം അനുഗ്രഹിച്ചു. പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഈ ഓഗസ്റ്റിൽ കഴിഞ്ഞു. അപ്പോഴും ഒരു പേപ്പറും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇവിടെ സോജി അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ മോനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പേപ്പർ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ വീണ്ടും അച്ഛൻ ഇത് തന്നെ ഞങ്ങളോട് പറഞ്ഞു, ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കാനും അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും. അപ്പം അതുപോലെ പ്രാർത്ഥിച്ച് ഈ കഴിഞ്ഞ 23 December 23 റിസൾട്ട് വന്നു. അപ്പോൾ ഒക്ടോബറിൽ ഇവിടെ വന്ന് ബുധനാഴ്ചത്തെ ഇത് കൂടിയപ്പോൾ ഞാൻ നേർന്നായിരുന്നു റിസൾട്ട് വരുമ്പോൾ സാക്ഷ്യം പറയാമെന്ന്. അതുപോലെ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു. ഓവറോൾ 62% തന്നു. ദൈവം അനുഗ്രഹിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് അച്ഛനോട് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സാണ് ഈ കുടുംബത്തിൻ്റെത്. ഏത് കാര്യമാണെങ്കിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവത്തിൻ്റെ ആശ്രയബോധം, ദൈവാശ്രയബോധം, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും ആശ്രയിക്കാതെ ഇരിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇപ്രകാരമുള്ള മാതൃക സാക്ഷ്യം പറയാനായിട്ട് വൈകാതെ തന്നെ ഉടനെ സാക്ഷ്യം പറയണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കുടുംബത്തോടൊപ്പം ദൈവത്തെ യുവാനോടൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുപോലെ പരീക്ഷകളുടെ മധ്യസ്ഥനായ ജോസഫ് കപ്പത്തിനോ വിശുദ്ധനോട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു.